എല്ലാവർക്കും വന്ദനം. യേശുവിൻ്റെ ജീവൻ, യേശുവിൻ്റെ വെളിച്ചം ഓരോ ദിവസം കഴിയുന്തോറും ദേശം മുഴുവൻ പരക്കട്ടെ, അതിന് നമ്മൾ കാരണമാകട്ടെ. ഇന്ന് ആദ്യമായി ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ വീടുകളിലും കർത്താവിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറയുവാനിടയാകട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വചനത്താലും പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാലും നിറയുവാൻ ഇടയാകണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ. എന്നെ സുഗന്ധമായി മാറ്റി
കർത്താവിനെ പാടുവാനും സ്തുതിപ്പാനും ഇനിയും ഇനിയും കർത്താവ് കൃപ തരട്ടെ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ഒന്നാമത്തെ പ്രാർത്ഥന വിഷയം, സൗമ്യ സിജു. എൻ്റെ കുഞ്ഞുങ്ങൾ പനിയാൽ ഭാരപ്പെടുന്നു, അവർക്ക് സൗഖ്യം ഉണ്ടാകാനും എൻ്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിനായും പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രിയ സൗമ്യ സിജുവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പനിയിൽ നിന്ന് പൂർണ്ണ സൗഖ്യവും വിടുതലും കർത്താവെ കൽപ്പിച്ചാക്കുന്നതിനായിട്ട് നന്ദി. പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ, അവർ ബലപ്പെടട്ടെ. ഇതുപോലെ പനിയാൽ ഭാരപ്പെടുന്ന ആരൊക്കെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, അവരുടെ ശരീരങ്ങളിൽ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പനി അവരെ വിട്ടുമാറട്ടെ, ശ്വാസ തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. വൈറൽ ഫീവർ എന്ന ഈ സീസണിലെ പനികളെല്ലാം, കോവിഡിൻ്റെ ലക്ഷണങ്ങളെല്ലാം ശരീരങ്ങളിൽ നിന്ന് പുറത്തു പോകട്ടെ. എല്ലാ ശരീരങ്ങളിലും സൗഖ്യമുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ, ആമേൻ. അടുത്തത് എസ്തേർ. എൻ്റെ ഭർത്താവ് ഇത്രയും നാൾ ആശുപത്രിയിലായിരുന്നു, ഹോസ്പിറ്റൽ ബിൽ 300,000 ആയി. അതടയ്ക്കാമെന്ന് ഏറ്റ ബന്ധുക്കൾ ഇപ്പോൾ പണം തരില്ല എന്ന് പറയുന്നു. ഹോസ്പിറ്റൽ ബിൽ അടയ്ക്കുവാൻ കർത്താവ് ഞങ്ങൾക്കൊരു വഴി തുറന്നു തരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുമിച്ച് ഇത് കേൾക്കുന്ന എല്ലാവരും ചേർന്ന് ഈ മകളുടെ ഈ സങ്കടത്തിൽ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, 300,000 രൂപ ആ കുടുംബത്തിന് വലിയ തുകയാണ്. കർത്താവിനെ ആശ്രയിക്കുന്നു, അങ്ങേക്കൊന്നും അസാധ്യമല്ല. അത്ഭുതകരമായിട്ട് ഈ മകളുടെ കയ്യിൽ 300,000 രൂപ വരട്ടെ. അങ്ങ് കൊടുത്തതായി, അങ്ങയുടെ കരം ചലിച്ചതായി ഞങ്ങൾക്കറിയണം കർത്താവെ. ഒരതിശയം ഈ മകൾക്ക് വേണ്ടി ചെയ്യണമേ. ആ മകൻ ഇനി ഒരിക്കലും ആ രോഗം വരാതെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ. പ്രത്യേകിച്ച് ഈ സീസണിൽ സാമ്പത്തികമായി വളരെയധികം കഷ്ടങ്ങളിലൂടെ പോകുന്നവർക്ക് അത്ഭുത വഴികളെ അങ്ങ് തുറക്കണമേ. ഇത് കേൾക്കുന്ന കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്യണമേ യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. വിശ്വസിക്കുക, കർത്താവ് നമ്മെ ഒത്തിരി സ്നേഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. മാത്രമല്ല, നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങൾക്കും കൂടി ഒരു അവസരം തരിക. അത് ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ്. നിങ്ങളുടെ കഷ്ടങ്ങളിൽ ഞങ്ങൾക്കും കൂടി ഒരു പങ്കാളിത്തം ലഭിക്കുന്നു. മാത്രമല്ല, ഞങ്ങൾക്ക് ഇതിനെല്ലാം പ്രതിഫലമുണ്ട്. ഞങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കാണ്. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാൻ ദൈവം ഞങ്ങൾക്ക് തന്ന ഉദ്യോഗമാണിത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കേണ്ട. കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ഇന്ന് നമ്മൾ വായിക്കുന്ന വാക്യം ഹബക്കൂക്കിൻ്റെ പ്രവചന പുസ്തകം 1:5 വാക്യമാണ്. അതിങ്ങനെയാണ് അതിൻ്റെ ബി പാർട്ട്. ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ച് കേട്ടാൽ നിങ്ങൾ
വിശ്വസിക്കുകയില്ല. നിങ്ങളുടെ കാലത്ത് ഞാനൊരു പ്രവൃത്തി ചെയ്യും. നമ്മൾ പാർക്കുന്ന ദേശത്ത് നമ്മുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അത് കർത്താവിൻ്റെ ഒരു ഹൃദയമാണ്. ബൈബിളിൽ നമ്മൾ കാണുമ്പോൾ ആരെല്ലാം ജീവിച്ചിരുന്ന കാലങ്ങളിൽ അവർ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ അവർക്ക് വേണ്ടി ഒരു പ്രവൃത്തി ദൈവം ചെയ്തു. ആ കർത്താവ് പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യണം. എന്നാൽ നിങ്ങൾ പോലും വിശ്വസിക്കാത്ത രീതിയിലുള്ള പ്രവൃത്തിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്താണ്? നിങ്ങളുടെ കാലത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു അത്ഭുതം ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയില്ല. ആശ്ചര്യപ്പെടുമാർ. ഞാൻ നിങ്ങൾ പറയും, ഓ ഇത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഇതെങ്ങനെ നടന്നു? അതുപോലൊരു പ്രവൃത്തി. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ ബൈബിളിലുണ്ടോന്ന്. ബൈബിളിൽ ഇങ്ങനെയുള്ള വാക്യങ്ങളേ ഉള്ളൂ. കർത്താവ് പറയുന്നത് ഇതാണ്, ഞാൻ നിങ്ങളുടെ കാലത്തൊരു പ്രവൃത്തി ചെയ്യും. ചിലർ പറയും, എൻ്റെ കാലത്തൊരു നല്ല കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല, എൻ്റെ ജീവിതത്തിൽ ഈ അത്ഭുതം നടക്കുമെന്ന് തോന്നുന്നില്ല, എൻ്റെ ജീവിതത്തിൽ ഇതുവരെ നടന്നില്ല, ഇനി എൻ്റെ കാലത്ത് നടക്കുമെന്ന് ഞാൻ ഒട്ടും വിശ്വസിക്കുന്നുമില്ല. അങ്ങനെയുള്ളവരോട് കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും. അത് വിവരിച്ച് കേട്ടാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും. യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോഴും അന്നുള്ളവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്താണ്? രക്ഷകനായ മശിഹ ബൈബിളിൽ പറയുന്ന 39 പുസ്തകങ്ങളിൽ, പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിൽ വിവരിക്കുന്ന അബ്രഹാമിൻ്റെ സന്തതിയായ മശിഹ, വാഗ്ദത്ത സന്തതി, സ്ത്രീയുടെ സന്തതിയായിട്ട് കടന്നു വന്ന് സർപ്പത്തിൻ്റെ തലയെ തകർത്ത് മാനവജാതിക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ വീണ്ടെടുത്തു കൊടുക്കുന്ന വീണ്ടെടുപ്പുകാരൻ ഈ ഭൂമിയിലേക്ക് വരുമെന്നുള്ളത് അവർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ യേശു വന്ന കാലത്തുള്ളവരത് വിശ്വസിച്ചില്ല. യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ, രക്ഷകൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അന്നുള്ളവർക്ക് ഇത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. കാരണം ഇത് ഞങ്ങളുടെ കാലത്തോ ഇല്ല, ഇത് ഞങ്ങളുടെ കാലത്ത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഒരു കൂട്ടർ, വേറൊരു കൂട്ടർ, ഇല്ല ഞങ്ങളുടെ കാലത്താണെങ്കിൽ ഇങ്ങനെയല്ല നടക്കുന്നത്. അതിന് ഒത്തിരി വ്യാഖ്യാനങ്ങൾ അവർ കൊടുക്കുകയാണ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങളവൻ്റെ നക്ഷത്രം കണ്ട് കിഴക്ക് നിന്ന് വരുന്നു എന്ന് പറഞ്ഞ് ബേത്ലഹേമിൽ കൊട്ടാരത്തിൽ ഹേരോദ രാജാവിൻ്റെ ആ മണിമാളികയിലേക്ക് കയറി ചെന്ന 3 ജ്ഞാനികൾ രാജാക്കന്മാർ, അവർ ഇന്ത്യയിൽ നിന്നാണെന്നും ചൈനയിൽ നിന്നാണെന്നും പറഞ്ഞ് ഒരു കൂട്ടർ വാദിക്കുന്നുണ്ട്. എവിടെ നിന്നെങ്കിലും ആകട്ടെ, ബേത്ലഹേമിന് കിഴക്കെന്ന് പറഞ്ഞാൽ ചൈനയും ഇന്ത്യയൊക്കെ തന്നെയാണ്. ഏതായാലും അവർ കിഴക്ക് നിന്ന് വന്നു, ഒരു നക്ഷത്രം കണ്ടാണ് അവർ പുറപ്പെട്ടത്. ആ നക്ഷത്രത്തിന് ജീവനുണ്ടായിരുന്നു, അതിന് സഞ്ചാരശേഷി ഉണ്ടായിരുന്നു. അപ്പൊ വാനഗോള നിരീക്ഷണം നടത്തുന്ന ജ്ഞാനികളാണിവർ. നക്ഷത്രങ്ങളുടെ കണക്കുകളെ കൂട്ടി മനുഷ്യന്റെ കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടുന്ന, പ്രകൃതിയെ കണക്ക് കൂട്ടുന്ന മനുഷ്യരാണ് അവർ. വളരെ ജ്ഞാനികളാണ് അവർ. കണക്കുകൂട്ടി ആകാശത്തോട്ട് നോക്കി, ഓരോ നക്ഷത്രങ്ങളെ നോക്കി കണക്ക് കൂട്ടുമ്പോൾ കണക്കിൽപ്പെടാത്ത ഒരു നക്ഷത്രം ആകാശത്ത് ചലിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ചലനമുള്ള നക്ഷത്രം. അവർ കണക്ക് കൂട്ടി, അവർക്ക് മനസ്സിലായി ഇത് ഒരു രാജാവിൻ്റെ നക്ഷത്രമാണ്. ഇവർ ഒരുമിച്ച് യാത്ര പുറപ്പെട്ടു. ഈ നക്ഷത്രം ചലിക്കുവാൻ തുടങ്ങി. ഇവർ പുറപ്പെടുമ്പോൾ ഈ നക്ഷത്രം ചലിക്കുകയാണ്. ഈ നക്ഷത്രം ചലിക്കുന്നതിനനുസരിച്ച് ഇവർ പുറപ്പെട്ടു. അങ്ങനെ നാളുകൾ യാത്ര ചെയ്ത്, എത്രയോ രാത്രികൾ എവിടെയെല്ലാം താമസിച്ച്, ഒട്ടകപ്പുറത്ത് അന്നത്തെ യാത്ര, എവിടെയെല്ലാം അവർക്ക് താമസിക്കണം, താമസിച്ച്. അപ്പോൾ അവർ ജ്ഞാനികളാണ്, അവർ ഉന്നതന്മാരാണ്, അവരുടെ കൂടെ സെക്യൂരിറ്റി ഗാർഡുണ്ട്. അങ്ങനെ ഒരു വലിയ കൂട്ടമായിട്ടാണ് ഇവർ യാത്ര ചെയ്യുന്നത്. ഇവർക്ക് ഉറപ്പായി ഇത് രാജാവിൻ്റെ നക്ഷത്രമാണ്. അങ്ങനെ ബേത്ലഹേമിൽ എത്തിയപ്പോൾ അവരുടെ കണക്ക് കൂട്ടലും തെറ്റിപ്പോയി. എന്താണ്? അവർ നേരെ നക്ഷത്രത്തിൽ നിന്ന് കണ്ണെടുത്തിട്ട് നേരെ കൊട്ടാരത്തിലേക്ക് പോയി.
അങ്ങനെ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ രാജാവ് ഞെട്ടിപ്പോയി. ഏഹ്, ഇവിടെ രാജാവ് ജനിച്ചിട്ടുണ്ടോ? ബേത്ലഹേമിലോ? അത് യഹൂദന്മാരുടെ രാജാവോ? അബ്രഹാമിന്റെ സന്തതിയായി വരുന്ന മശിഹായോ ജനിച്ചോ? അപ്പോൾ എന്റെ കാര്യം പോക്കാണല്ലേ, എന്റെ ജീവിതം കട്ടപ്പോകയാണ്. അവൻ വന്നു കഴിഞ്ഞാൽ, മശിഹ വന്നു കഴിഞ്ഞാൽ സാഹചര്യങ്ങളെല്ലാം തകിടം മറിയുമെന്നറിയാം. മശിഹ ദൈവത്തിന്റെ രാജാവ്. അവൻ ജനിച്ചെങ്കിൽ ജനനത്തിലെ കൊല്ലണം. അതിനുവേണ്ടി ഒരു ബൈബിൾ ക്ലാസ് നടത്തി. അവൻ ജനിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞാൽ മതി. വിശ്വസിക്കാൻ വേണ്ടിയല്ല, നമസ്കരിക്കാൻ വേണ്ടിയല്ല. വിദ്വാൻമാരോട് പറഞ്ഞു, നിങ്ങൾ പോയി നമസ്കരിക്ക്, എന്നിട്ട് ഞാൻ എന്നോട് പറ, ഞാനും ഒന്ന് വന്ന് നമസ്കരിക്കട്ടെ. വിശ്വസിക്കാൻ വേണ്ടിയല്ല യേശുവിനെ അന്വേഷിക്കുന്നത്, ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി. എന്നാൽ നക്ഷത്രം കണ്ട യഹൂദൻ, ആ ജ്ഞാനികൾ ശിശു കിടക്കുന്ന അടുത്ത് ചെന്നു. നക്ഷത്രം അവരെ ശിശുവിന്റെ അരികിൽ കൊണ്ടുചെന്നു. അവർ വീണ് നമസ്കരിച്ചു. പൊന്നു മീറ് കുന്തിരിക്കം കാഴ്ചവെച്ച് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായതുകൊണ്ട് വേറൊരു വഴിക്ക് അവർ കടന്നുപോയി. അപ്പോൾ ഹെരോദ രാജാവ് അന്ന് എല്ലാവരെയും വിളിപ്പിച്ചു. നക്ഷത്രം വെളിവായ സമയം മുതൽ കണക്കുകളെ കൂട്ടി, ശിശു എവിടെ ജനിക്കുന്നത്, അന്നത്തെ ബൈബിൾ ക്ലാസ് ബേത്ലഹേമിൽ യേശു ജനിക്കുമെന്നുള്ള ആ ദൈവവചനങ്ങളെല്ലാം എടുത്ത് ശാസ്ത്രിമാർ നിരത്തി. ഹെരോദാവ് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു നക്ഷത്രം കണ്ടുവന്ന മൂന്ന് രാജാക്കന്മാരെ കണ്ടു, യെരുശലേം ഒക്കെയും ഭ്രമിച്ചുപോയെന്നാണ്. അതിൻ്റെ അർത്ഥം യെരുശലേം മുഴുവനും അറിഞ്ഞു, ദേശം മുഴുവനും അറിഞ്ഞു, ബേത്ലഹേം മുഴുവനും കുലുങ്ങി. മൂന്ന് രാജാക്കന്മാരാണ് വന്നിരിക്കുന്നത്, ദേശം അറിഞ്ഞു. എന്നിട്ടും ഈ യേശുക്കുഞ്ഞിനെ കാണാൻ ആര് കടന്നുപോയില്ല. ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ചു കേട്ടാൽ ആരും വിശ്വസിക്കില്ല. ഇത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ദൈവം ചെയ്യുന്ന പല കാര്യങ്ങളും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. പ്രപഞ്ചത്തെ മുഴുവനും ഉളവാക്കിയ ദൈവവചനം പ്രപഞ്ചത്തെ മുഴുവനും ഒരു വാക്കുകൊണ്ട് ഇനിയും പുതുതാക്കാൻ കഴിയുന്ന ദൈവവചനം ഒരാശാരി കുടുംബത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കും? ഇതാണ് കർത്താവിൻ്റെ പരിപാടി. മറിയയുടെയും ജോസഫിൻ്റെ വീട്ടിലേക്ക് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് കടന്നു വന്നു എന്നുള്ളത് അത് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സംഭവമാണ്. ഇതുപോലെ കർത്താവ് നമ്മുടെ ജീവിതത്തിലും ചെയ്യുന്നത് വിശ്വസിക്കാൻ കഴിയാത്ത ചില പ്രവൃത്തികളാണ്. അത് കർത്താവ് നമ്മുടെ കാലത്ത് ചെയ്യാൻ കൊതിക്കുന്നു. അതെ, യേശു കൊതിക്കുകയാണ് നമ്മുടെ കാലത്ത് അത്ഭുതങ്ങളെ ചെയ്യാൻ, നമ്മിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ. ഒരു ദേശം മുഴുവനും വിശ്വസിച്ചില്ല, അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല മശിഹ വരുമെന്ന്. എന്നിട്ട് മശിഹ വന്നില്ലേ? ഒരു രാജ്യം മുഴുവൻ അവിശ്വസിച്ചിട്ടും ദൈവം ചെയ്യേണ്ട അത്ഭുതങ്ങൾ ചെയ്യാതിരുന്നോ? ഇല്ല. സമയമായാൽ ലോകം മുഴുവനും അവിശ്വസിച്ചാലും ദൈവം ചെയ്യേണ്ട വാക്തത്വങ്ങൾ മുഴുവനും കർത്താവ് നിവർത്തിക്കും. കുഞ്ഞേ, നീ സംശയിച്ചാലും നിനക്ക് വിശ്വസിക്കാൻ കഴിയാതെ പോയാലും ദൈവത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ സമയമായാൽ ചെയ്യാതിരിക്കില്ല. നമ്മുടെ വിശ്വാസം കൊണ്ട് മാത്രമല്ല കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ വിചാരിക്കും, എൻ്റെ വിശ്വാസം എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ, അതുകൊണ്ട് ആ കാര്യം നടക്കില്ല. ഓ, ഞാൻ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഏറ്റവും ചെറിയ ആളാണ്, എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്, എനിക്ക് ബൈബിളിൽ നിന്ന് വലിയ അറിവില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടി ദൈവം അത് ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ദൈവത്തെ, തൻ്റെ പ്രവൃത്തികളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമുക്ക് ദൈവത്തെ വിശ്വാസമാണ്, ദൈവത്തിന് പ്രവൃത്തി ചെയ്യാൻ കഴിയുമെന്ന് വിശ്വാസമാണ്, അതൊന്നുമില്ലെന്ന് ദൈവം പറയുന്നില്ല. ദൈവം ആർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ മക്കളായ നാം വിശ്വസിക്കുന്നു. എന്നാൽ ഇന്ന്
ഇപ്പോൾ എനിക്ക് വേണ്ടി ദൈവം ഒരു വലിയ പ്രവൃത്തി ചെയ്യും എന്നുള്ളത് വിശ്വസിക്കുവാൻ ഇന്ന് ഒരുങ്ങുന്നവർക്കായിട്ട് സ്തോത്രം. അതെ, അത് വിശ്വസിക്കുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു. ദൈവം അതിനായി നമ്മെ കാത്തിരിക്കുന്നു. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. പ്രാർത്ഥിക്കുക, യേശുവേ, അങ്ങയുടെ ചിറകിൻ കീഴെ ഞങ്ങൾ ആശ്രയിക്കുന്നു, അങ്ങിൽ ഞങ്ങൾ ചാരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങളെ ഞങ്ങൾക്കൊന്ന് വിശ്വസിക്കുവാൻ, ഇപ്പോൾ നടക്കുമെന്നൊന്ന് വിശ്വസിക്കുവാൻ, അങ്ങ് അതിനായി ഒരുങ്ങുന്നു എന്ന് വിശ്വസിക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഓരോ ദിവസവും അങ്ങ് അത് ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളതിനെ സ്വീകരിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സദാ പ്രവർത്തിക്കുവാൻ കർത്താവ് കാത്തിരിക്കുന്നു എന്ന സത്യം അത് വിശ്വസിക്കാൻ നമുക്ക് പേടിയാണ്. ഇല്ല, എൻ്റെ വീട്ടിൽ കർത്താവ് അത് ചെയ്യില്ല, കാരണം ഞാൻ വളരെ 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 കുറവുള്ള മനുഷ്യനാണ്. പത്രോസ് ഒരിക്കലും പറഞ്ഞു, കർത്താവേ, ഇങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ ചെയ്യല്ലേ, എൻ്റെ പടക് നിറഞ്ഞു, എൻ്റെ വല നിറഞ്ഞു, എൻ്റെ കൂട്ടുകാരൻ്റെ വള്ളവും നിറഞ്ഞു, എനിക്ക് വേണ്ടതെല്ലാമായി. എനിക്ക് മനസ്സിലായി, നീ എൻ്റെ ജീവിതത്തിൽ ഈ അത്ഭുതം ചെയ്തു എന്നെ മനസ്സിലാക്കാഞ്ഞിട്ടാണ്. ഞാൻ ഭയങ്കര പാപിയായ ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് എന്നെ വിട്ടു പോകണേ. കർത്താവിനെ ആ സമുദ്രത്തിലെ ആഴത്തിൽ കിടക്കുന്ന മീനെ മാത്രമല്ല മനസ്സിലായത്, പത്രോസിൻ്റെ ഹൃദയത്തിൻ്റെ വേദനകളുടെ ആഴവും കർത്താവിന് മനസ്സിലായി. കർത്താവ് പറഞ്ഞു, നീ ബറിയോനാ ശീമോനാണ്. അതിൻ്റെ അർത്ഥം യോനയുടെ മകൻ, ബെർ യോന, യോനയുടെ മകൻ ശീമോനാണ്. അതായത് നീ ആരാണെന്ന് എനിക്കറിയാം, നിന്റെ അപ്പൻ ആരാണെന്ന് എനിക്കറിയാം, എന്നാൽ ഞാൻ നിന്നെ പത്രോസാക്കും, ഞാൻ മറ്റൊന്നാക്കി മാറ്റും. ആരെ? ഒരിക്കലും അത്ഭുതം നടക്കില്ല, അഥവാ അത്ഭുതം നടന്നാൽ ഇതെന്തോ അബദ്ധം പറ്റിയ അത്ഭുതം നടന്നതാണ്, അതുകൊണ്ട് എൻ്റെ വള്ളത്തിൽ നിന്ന് വേഗം ഇറങ്ങിപ്പോയിക്കോ, ഇനി ഈ വള്ളത്തിൽ അത്ഭുതം നടക്കാൻ ഇതെങ്ങനെ ഒരു അബദ്ധത്തിൽ ലോട്ടറി അടിച്ചതാണ് ഈ മീൻപിടുത്തം, അതുകൊണ്ട് വള്ളത്തിൽ നിന്ന് വേഗത്തിൽ ഇറങ്ങിപ്പോയിക്കോ, ഇനി ഇങ്ങനെയുള്ള അത്ഭുതമൊന്നും വേണ്ട, കാരണം എനിക്ക് ഇതൊന്നും വിധിച്ചിട്ടില്ല. കർത്താവ് പറഞ്ഞു, നീ മനുഷ്യനെ പിടിക്കുന്നവനാകും. അതായത് ഞാൻ ചെയ്തതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു പത്രോസ് നിന്നിൽ നിന്ന് പുറത്തു വരും. വിവരിച്ച് കേട്ടാൽ ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത അവിശ്വസനീയമായ കാര്യങ്ങളാണ് ബൈബിൾ മുഴുവനും. ഇന്നിത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നമ്മുടെ വീട്ടിൽ കർത്താവ്
ഇതുപോലെ വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു അത്ഭുതം ചെയ്യാൻ കൊതിക്കുകയാണ്. വർഷങ്ങളായി വലിയ കടക്കണിയിൽ നിന്ന് പുറത്തു വരാൻ യാതൊരു സാധ്യതയും ഇല്ലാതെ കഴിയുന്ന ചിലരോട് ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി കൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ മാറ്റാൻ പാഴുശൂന്യമായ ഭൂമിയെ ചലിപ്പിച്ച കർത്താവിന് കഴിയുമെന്ന്, ഇന്ന് രാത്രി കൊണ്ട് നിന്റെ ജീവിതം മാറുമെന്ന്, തലമുറകൾക്ക് വേണ്ടി അവരുടെ ഭാവിക്ക് വേണ്ടി ഒരു മറുപടിയും കാണാതെ പണമില്ല, വിവാഹം കഴിച്ച് അയക്കുവാൻ മാർഗമില്ല, ചീത്തപ്പേരിൽ കഴിയുന്ന ചില കുടുംബമാണ്. എന്റെ വീട്ടിലേക്ക് നല്ല ജീവിതം ഉണ്ടാകത്തില്ല, ബന്ധങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് പറയുന്ന ചില വ്യക്തികളെ നോക്കി ഞാൻ പ്രവചിക്കുന്നു, ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. നീ വെച്ചിരിക്കുന്ന ചില കണക്കുകൂട്ടലുകളെ പൊളിച്ചുകൊണ്ട് കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ ഇന്ന് രാത്രി ഒരുങ്ങുകയാണ്. ചിലർ പകലായിരിക്കാം ഈ പ്രോഗ്രാം കാണുന്നത്. ഏതായാലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയോട് പറയാം, ദൈവത്തിന് എപ്പോ വേണമെങ്കിലും എവിടെയും എന്തും ചെയ്യാൻ കഴിയും. എപ്പോൾ വേണമെങ്കിലും എവിടെയും എന്തും ചെയ്യാൻ കഴിയും. നാം ദൈവത്തിന് ഒരു പരിധി വെച്ച് വിശ്വസിക്കരുത്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടുകൂടെയായിരുന്നു, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയട്ടെ, എല്ലാം വചനത്തിലൂടെ ഉളവായെങ്കിൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം നിങ്ങളിൽ എന്തോ ഉളവാക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ സ്വഭാവത്തിൽ, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി എല്ലാം ഈ വചനം മതിയായതാണ്. വെറുതെ ഒന്ന് വിശ്വസിക്കാമോ, ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത, വിശ്വസിക്കാൻ കഴിയാത്ത അവിശ്വസനീയമായ അത്ഭുതങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളെ അതിശയിപ്പിക്കും. ഒന്നുകൂടി പറഞ്ഞാൽ, അത്ഭുതങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളെ പേടിപ്പിക്കും, അത്ഭുതങ്ങൾ കൊണ്ട് പേടിപ്പിക്കും. യേശു കർത്താവ് ഈ ഭൂമിയിൽ നടക്കുമ്പോൾ, ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ അവിടെ ചുറ്റും കൂടിയവർക്ക് അതിനെ മനസ്സിലായില്ല. കാരണം അവിടെ വിമർശിച്ചവർ പറഞ്ഞത് ഭൂതങ്ങളെ കൊണ്ടാണ്, ഭൂതങ്ങളെ, ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. അവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അതായത് പരിശുദ്ധാത്മാവും അല്ലെങ്കിൽ ദൈവം ഒരിക്കലും ഇപ്പോൾ അത്ഭുതം ചെയ്യില്ല. ചെയ്യുകയാണെങ്കിൽ അത് പിശാചേ ചെയ്യുള്ളൂ. ദൈവം ഒരത്ഭുതം ചെയ്യില്ല, ദൈവം ഞങ്ങളെ കൈവിട്ട് കളഞ്ഞു. അതുകൊണ്ടാണ് ആ ജനം അങ്ങനെ പറഞ്ഞത്, ഇല്ല ഇത് ഭൂതങ്ങളെ കൊണ്ടാ ഭൂതങ്ങളെ പുറത്താക്കുന്നത്, ഇല്ല പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. യേശു പറഞ്ഞു, എന്റെ പിതാവ് ഇന്നും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. ആ ജനം പറഞ്ഞു, ഇല്ല പിതാവ് പ്രവർത്തിക്കില്ല, ഞങ്ങൾ മഹാപാപികളാണ്, ഞങ്ങൾ വളരെ അശുദ്ധരാണ്, ഞങ്ങളെ ദൈവം കൈവിട്ട് കളഞ്ഞു. ശരിയാണ്, മലാക്കിക്ക് ശേഷം 400 വർഷം ഒരു ഇരുണ്ട കാലഘട്ടമാണ്. ഈ 400 വർഷം ദൈവശബ്ദമില്ല, യാതൊരു ജീവന്റെ അനുഭവമില്ല. ആ സമയത്താണ് ദൈവം പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. വലിയ ഇരുണ്ട കാലഘട്ടം, വലിയ അസാധ്യതകളുടെ ഒരു സീസൺ ജീവിതത്തിലൂടെ, ആ അനുഭവത്തിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നടക്കാൻ പോകുന്ന അത്ഭുതം ഇന്നുവരെ ലോകം കാണാത്ത ഏറ്റവും വലിയ അത്ഭുതമായിരിക്കും. കുഞ്ഞുങ്ങളെ, വിശ്വസിക്ക്. ഇന്നുവരെ നിങ്ങൾ ജനിച്ചിട്ട് ഇന്നുവരെ അത്ഭുതം കണ്ടിട്ടില്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള അത്ഭുതം നിങ്ങളുടെ വീടിനെ കയറി പിടിക്കാൻ പോകുന്നു, നിങ്ങളുടെ വീട് മാറി മറിയാൻ പോകുന്നു, നിങ്ങളുടെ വീടിനെ ദൈവം ഒന്ന് ഇളാക്കി മറിക്കാൻ പോവുകയാണ്, നിങ്ങളുടെ ജീവിതത്തെ ദൈവം കീഴ്മേൽ മറിക്കും. ഇന്ന് മുകളിൽ മുഴുവൻ അസാധ്യതയാണെങ്കിൽ അസാധ്യതകളെല്ലാം അടിയിൽ പോകും, സാധ്യതകൾ കൊണ്ട് നിങ്ങൾ നിറയും, സാധ്യതകൾ മുകളിൽ വരും, കീഴ്മേൽ മറിയും, നിങ്ങളുടെ ജീവിതം കീഴ്മേൽ മറിയും.
ആരെയോ നോക്കി പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, നിങ്ങളുടെ ജീവിതം കീഴ്മേൽ മറിയും. ഇന്ന് വരെ ദാരിദ്ര്യവും ഇന്ന് വരെ ഞെരുക്കവും ഇന്ന് വരെ അസമാധാനവും ഇന്ന് വരെ കലഹവും മാത്രം കണ്ടവരോട് പറയട്ടെ, നിങ്ങളുടെ ഇന്ന് കണ്ടതെല്ലാം മാറിമറിയാൻ പോവുകയാണ്. ഒരു പുതിയ സമാധാനം, ഒരു പുതിയ സന്തോഷം, ഒരു പുതിയ ഉയർച്ച, ഒരു പുതിയ ഉണർവ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളുടെ ഈ സീസണിൽ ഒരു പ്രവൃത്തി ചെയ്യും. അത് കേട്ടാൽ നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയില്ല. അതേ, കർത്താവ് എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നു. ഏത് സ്ഥലത്തും എപ്പോ വേണമെങ്കിലും വന്ന് എന്തും ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു യേശു കർത്താവുണ്ട്. അതുകൊണ്ട് ആ യേശുവിനെ നോക്കി പറ, യേശുവേ എന്റെ ഭവനത്തിലേക്ക് വരണമേ, എന്റെ ഹൃദയത്തിലേക്ക് വരണമേ. അങ്ങ് എന്റെ ഭവനത്തിൽ വരാൻ, ഇതാ ഞാൻ എന്റെ ഭവനത്തെ, എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ കുടുംബത്തെ എല്ലാം ഞാൻ തുറക്കുന്നു. അങ്ങനെ തുറന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നത്. ഈ പ്രോഗ്രാം കാണുന്ന ഓരോ വീടുകളിലും നിങ്ങൾ ഇതുവരെ വിശ്വസിക്കാത്ത രീതിയിൽ പ്രവർത്തികൾ കർത്താവ് ചെയ്യും. പ്രാർത്ഥിക്കാം, യേശുവേ ഈ വചനങ്ങൾ ഏകാഗ്രതയോടെ പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ വീടുകളിൽ വിവരിച്ചാൽ വിശ്വസിക്കാത്ത രീതിയിൽ ഒരു മഹാ അത്ഭുതം കർത്താവേ ഇന്ന് ചെയ്യണമേ, ഇന്ന് ചെയ്യണമേ, ഈ മക്കൾക്ക് വേണ്ടി ഇന്ന് ചെയ്യണമേ. അവർ കാണണമേ, അവരുടെ കണ്ണുകൊണ്ടത് കാണട്ടെ. അസാധാരണമായി ഒരിക്കലും ഈ വീട്ടിൽ നടക്കാൻ സാധ്യതയില്ല, എന്നിട്ടും ദൈവം അത് ചെയ്തു എന്ന് പറയുന്ന ഒരത്ഭുതം യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവേ ഈ വീടുകളെ തൊടണമേ, തൊടണമേ. ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തൊടണം. അവരുടെ സാഹചര്യങ്ങൾ മാറട്ടെ, രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, ഇല്ലാത്ത നന്മകൾ ഉളവായി വരട്ടെ, കുഞ്ഞുങ്ങൾക്ക് ഭാവി ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു, ദൈവവചനത്തെ ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെ ഇല്ലാത്തൊരു അത്ഭുതത്തെ നിങ്ങൾ കാത്തിരിക്കും. ഇന്നുവരെ നടക്കാത്തതും ഒരിക്കലും നടക്കാൻ സാധ്യതയും ഇല്ലാത്ത ഒരത്ഭുതത്തെ നിങ്ങൾ വിശ്വസിച്ച് കാത്തിരിക്കുക. അതിനായി പ്രാർത്ഥിക്കുക, ഇനിയും അതിനായി കാത്തിരിക്കുക. കർത്താവ് അത് ചെയ്തിരിക്കുകയാണ്. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിച്ചു തരിക. ഗോഡ് ബ്ലെസ് യു.